ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് എങ്ങനെ നമുക്കൊരു പെരുന്നാൾ ആശംസകളൊക്കെ മറ്റു കൂട്ടുകാരിൽ എത്തിക്കാം, നമ്മുടെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ഫ്രെയിം, ഒരു പെരുന്നാളിൻ്റെ ഒരു ഫ്രെയിമൊക്കെ ആഡ് ചെയ്ത് ഒരു ആശംസകൾ എങ്ങനെയാണ് അറിയിക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഈ കാണുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റർഫേസ്. നാല് ഇൻ്റർഫേസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഇൻ്റർഫേസ് നിന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. പരസ്യങ്ങൾ വരും, അതൊക്കെ ബാക്ക് അടിച്ച് കൊടുക്കുക. ഇത് താഴെ ഇവിടെ ഒരു ഫ്രെയിമിൽ ഫോട്ടോ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് താഴെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ഒട്ടനവധി ഓപ്ഷനുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഇതൊന്ന് കാണിക്കുകയാണ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക താഴെ. ഇനി നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ഫോട്ടോ ഇവിടുന്ന് എടുത്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതുപോലെ അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ ഫോട്ടോ ആണ് വെക്കണമെങ്കിൽ ഇതൊന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. അതിനായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് നോക്കാം. ബാക്ക് അടിച്ചു കൊടുക്കുക, പരസ്യങ്ങൾ വരുന്നുണ്ട്, ബാക്ക് അടിച്ചു കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷനിൽ ഒരുപാട് സ്റ്റിക്കറുകളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്റ്റിക്കറുകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ എഴുതി അയക്കേണ്ടത് എഴുതി അയക്കാം. ഞാൻ പോലത്തെ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ സ്റ്റിക്കർ ഓപ്പൺ ചെയ്തു. ഇനി അതിന് ശേഷം ഈ മുകളിൽ കാണുന്ന മൂന്ന് പുള്ളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം എല്ലാവർക്കും ഫോട്ടോ ഒന്നും ആഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ചില ആളുകൾക്ക് കുറവായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഫസ്റ്റത്തെ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തേലും നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നേരിട്ട് വേണമെന്നെങ്കിൽ ഇങ്ങനെ ആളുകൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളെ പേര് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് ഇവിടെ അയച്ചു സെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷനിലേക്ക് സെൻഡ് ചെയ്യാം. വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ, എവിടേക്കാണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കൂടി നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ മെയിൻ ഓപ്ഷൻ. കാരണം നമ്മുടെ ഫോട്ടോ ഒക്കെ ചെയ്തിട്ട് ഫോട്ടോ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പരസ്യം വരുമ്പോൾ ബാക്ക് അടിച്ചു കൊടുക്കുക. അതിന് വെച്ചിട്ട് ഓപ്പൺ, ഇവിടെ മേളിൽ ഓപ്പൺ കൊടുക്കുക. ഫോട്ടോ എടുക്കണം നമുക്ക്. അതിനായിട്ട് ഗ്യാലറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗ്യാലറിയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇത് കൊടുത്തു. മുകളിൽ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. ഓക്കെ, ഇനി താഴെ ഈ മാസ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ഏത് സ്റ്റിക്കറാണ്. ഒരുപാട് സ്റ്റിക്കർ ഇതിൽ തരുന്നുണ്ട്. ഏത് സ്റ്റിക്കറാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. ഇനി രണ്ട് വിരലിൽ കൊണ്ട് നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ചെറുതാക്കും ചെറുതാക്കും ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ മനസ്സിൽ നിങ്ങൾക്ക് വലിപ്പം കൂട്ടാൻ കുറച്ച് വെച്ചു. ഓക്കെ, ഞാനിവിടെ ഇത് കൊടുത്തു. അത് വൈകിയും വേണമെങ്കിൽ ഈ താഴെ മാസം ക്ലിക്ക് ചെയ്ത് ചൂസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും വേണമെങ്കിൽ ഇവിടെ നിൽക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതും വലുതാക്ക് ചെറുതാക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, ഇനി ഇവിടെ ഒരു ആരോമാർക്ക് കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോമാർക്ക് കാണുന്നുണ്ട്. ഇത് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കിതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ഈ മൂന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതിപ്പോൾ നമ്മൾ നോർമലാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് കൊടുക്കാനുള്ള എല്ലാ സ്റ്റിക്കറും എല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ സെൻഡ് കൊടുക്കുക. നമുക്ക് സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഗ്യാലറിയിലോട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. എല്ലാ ഷെയർ ആപ്പിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഐഎംഒയിലൊക്കെ നേരിട്ട് വേണമെങ്കിൽ സെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ചെറിയ പെരുന്നാൾ ആശംസകൾ മറ്റുള്ള വ്യക്തികൾക്ക് എത്തിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ